Welcome back to my channel. Let's do it with Ash. Hello dear friends, ellavarkum sugamaanennu vishwasikkunnu. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഫാദേഴ്സ് ഡേ മാജിക് കാർഡിന്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. കുട്ടികൾക്കെല്ലാം ഈ ഒരു ഫൺ കാർഡ് വളരെ ഇഷ്ടപ്പെടും. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം ഈ ഒരു കാർഡ് ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം വേണ്ടുന്നത് ഇതുപോലൊരു ക്രാഫ്റ്റ് പേപ്പറാണ്. ക്രാഫ്റ്റ് പേപ്പർ ഇല്ലെങ്കിൽ ചാർട്ട് പേപ്പറും യൂസ് ചെയ്യാവുന്നതാണ്. കട്ടിയുള്ള ഒരു പേപ്പറാണ് നമുക്ക് വേണ്ടുന്നത്. ആദ്യമായി നമുക്ക് ഈ A4 സൈസിലുള്ള ഈ ഒരു പേപ്പർ ഞാൻ ഇതേപോലെ ഹാഫ് ആയിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത്. ഈ ഒരു സൈസിനാണ് ഞാനിവിടെ കാർഡ് ഉണ്ടാക്കുന്നത്. ഇനി അടുത്തതായി ഈ പേപ്പറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ 4 സൈഡിലുമായി ബോർഡർ വരച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ മിഡിൽ പോർഷൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതേപോലെ ബോർഡർ ഒന്ന് വരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബോർഡർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പറിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ മുകളിലത്തെ പേപ്പർ മാത്രം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ ഒരു പേപ്പറിൻ്റെ മിഡിൽ പോർഷൻ കട്ട് ചെയ്യാനായി നമുക്ക് ആദ്യം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ഒരു ചെറിയ കട്ട് മിഡിൽ പോർഷനിൽ കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് സൈഡിലെല്ലാം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കാർഡിൻ്റെ മിഡിൽ പോർഷൻ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് വേണ്ടുന്നത് ഇതുപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. കുറച്ച് തിക്കായിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതേപോലെ ഈ കാർഡിൻ്റെ സൈസിലും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലെ ക്രാഫ്റ്റ് പേപ്പറും ഞാൻ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡിൻ്റെ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പോർഷനിൽ ഒട്ടിക്കാനാണ് ഈ രണ്ട് ഷീറ്റും നമുക്ക് വേണ്ടുന്നത്. ആദ്യമായി ഞാനിവിടെ ഈ പ്ലാസ്റ്റിക് ഷീറ്റാണ് ഈ കാർഡിൻ്റെ അകത്തെ പോർഷനിൽ ഒട്ടിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് ഉപയോഗിക്കുന്നത്. ഡബിൾ സൈഡ് ടേപ്പ് ആദ്യം നമുക്ക് ഈ 4 സൈഡിലുമായി ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ 4 സൈഡിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുകളിലത്തെ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതിന് മുകളിലായിട്ടൊന്ന് നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കണം. പ്ലാസ്റ്റിക് ഷീറ്റിലെ ഈ ഒരു പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അടുത്തതായി ബ്ലാക്ക് കളറിലെ പേപ്പറാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ബ്ലാക്ക് കളറിലെ പേപ്പർ ഒട്ടിക്കുമ്പോൾ ഈ ഒരു 3 സൈഡിൽ മാത്രമാണ് നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ഗ്ലൂ ഉപയോഗിച്ച് ഈ ബ്ലാക്ക് പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഈ ഒരു ബ്ലാക്ക് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഗ്യാപ്പിലാണ് ടോർച്ച് പോലെ ഉണ്ടാക്കുന്ന ഒരു പേപ്പർ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കാതിരുന്നത്. അടുത്തതായി ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പറിൽ ഇതേപോലെ ഒരു പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. രണ്ട് കുട്ടികളുടെയും ഒരു ഫാദറിൻ്റെയും പിക്ചറുമാണ് ഞാനിവിടെ വരച്ചെടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള പിക്ചർ വരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചറാണ് വരച്ചെടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അടിയിൽ ഇത് വെച്ചതിന് ശേഷം നമുക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പിക്ചർ വരച്ചെടുക്കുന്നത്. അതേപോലെ വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കാർഡിനുള്ളിലേക്ക് വെക്കാൻ പറ്റുന്ന സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതേപോലെ പിക്ചറും വരച്ചെടുക്കുമ്പോൾ ഈ ഒരു ഫ്രെയിമിനകത്ത് വരുന്ന രീതിയിലുള്ള പിക്ചറാണ് വരച്ചെടുക്കേണ്ടത്. ഇനി അടുത്തതായി ഈ പിക്ചർ ട്രേസ് ചെയ്യാനായി നമുക്ക് വേണ്ടുന്നത് പെർമനൻറ്റ് മാർക്കറാണ്. ഞാനിവിടെ ബ്ലാക്ക് കളറിലെയും ബ്ലൂ കളറിലെയും റെഡ് കളറിലെയും പെർമനൻറ്റ് മാർക്കറാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് വരച്ചെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ ഈ ഗേളിൻ്റെ പിക്ചർ ഇവിടെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഈ ബാക്കി പിക്ചറും ട്രേസ് ചെയ്തെടുക്കണം. ബ്ലാക്ക് കളറിലെ മാർക്കർ ഉപയോഗിച്ച് ഞാനിവിടെ ഔട്ട്ലൈൻ എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗേളിൻ്റെ ഡ്രസ്സ് ഒന്ന് കളർ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ റെഡ് കളറിലെ മാർക്കറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റെഡ് കളർ മാർക്കർ ഇല്ലെങ്കിൽ ക്രയോൺസ് ഉപയോഗിച്ച് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഡ്രസ്സിൻ്റെ താഴത്തെ ഈ ഒരു ബോർഡറിൽ ബ്ലൂ കളറിലെ മാർക്കർ ഉപയോഗിച്ച് ഒന്ന് കളർ ചെയ്യാണ്. അടുത്തതായി നമുക്ക് ഈ പാൻറ്റിൻ്റെ പോർഷൻ കൂടി ബ്ലൂ കളറിലെ മാർക്കർ ഉപയോഗിച്ച് ഒന്ന് കളർ ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ഞാനിവിടെ ബ്രൗൺ കളറിലെ ക്രയോൺസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ടീഷർട്ടിൻ്റെ പോർഷൻ നമുക്ക് ഈ ക്രയോൺസ് ഉപയോഗിച്ചൊന്ന് കളർ ചെയ്തെടുക്കാം. അതുപോലെ ബാക്കി ഈ പിക്ചറിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി ഈ കാർഡിൻ്റെ അകത്തെ പോർഷനിൽ ഇതുപോലുള്ള റൈറ്റിംഗ്സ് നമുക്ക് എഴുതിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു ഗ്ലൂ ഉപയോഗിച്ച് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ഈ മാജിക് കാർഡിന് വേണ്ടിയുള്ള ടോർച്ചാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് വൈറ്റ് കളറിലെ ചാർട്ട് പേപ്പറിൽ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് കളറിലെ ചാർട്ട് പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു പേപ്പറിൻ്റെ മുകളിൽ വൈറ്റ് കളറിലെ പേപ്പർ നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് ഈ ടോർച്ചിന്റെ ഈ ഒരു താഴത്തെ പോർഷനിൽ യെല്ലോ കളറിലെ സ്കെച്ച് പെൻ ഉപയോഗിച്ചൊന്ന് കളർ ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു ബ്രൗൺ കളറിലെ സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഈ ടോർച്ചിനൊരു സ്വിച്ച് കൂടി വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാജിക് കാർഡ് ഇവിടെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ട്രേസ് ചെയ്യാൻ വെച്ചിരുന്ന വൈറ്റ് കളറിലെ പേപ്പറും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാർഡ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കളർഫുൾ ആയിട്ടുള്ള ബട്ടൺസും സ്റ്റിക്കേഴ്സും ഉപയോഗിച്ചാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതേപോലെ ഈ പ്ലാസ്റ്റിക് ഷീറ്റിലെ കളേഴ്സ് എല്ലാം നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് ഈ കാർഡ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ കാർഡിൻ്റെ ഫ്രണ്ടിലെ ഗ്യാപ്പിൽ കൂടി ഈ ഒരു ടോർച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കളേഴ്സ് എല്ലാം ക്ലിയർ ആയി കാണാൻ പറ്റുന്നതാണ്. ടോർച്ച് അടിക്കുമ്പോൾ കാണുന്നത് പോലെയാണിത്. ഇത് കുട്ടികൾക്കെല്ലാം ഒരു ഫൺ കാർഡ് പോലെയും ഉണ്ടാക്കാവുന്നതാണ്. ഈ ഒരു മാജിക് കാർഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പം ഇന്ന് കാണിച്ച ഈ ക്യൂട്ടായിട്ടുള്ള ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.